ഹലോ, ഞാൻ അരുൺകുമാർ. എല്ലാവർക്കും വില്ലേജ് ഫ്രൂട്ട്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആയുർവേദ മരുന്നിനെ പറ്റിയാണ്. നമുക്കിന്ന് വീഡിയോ കാണാം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഔഷധ സസ്യങ്ങളും കൂടി നടുക. എണ്ണ കാച്ചുമ്പോൾ ചേർക്കേണ്ട ഔഷധ സസ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നു. മുടിയുടെ ആരോഗ്യത്തിനും അഴകിനും ഇത്തരം ഔഷധ സസ്യങ്ങൾ നല്ല പ്രയോജനം ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ അനുയോജ്യമായ ഭാഗത്ത് ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തുക. സ്ഥല പരിമിതി ഉള്ളവർക്ക് ചെളിച്ചട്ടിയിലും നട്ടുവളർത്താം. ഇത്തരം ഔഷധ സസ്യങ്ങൾ ചട്ടികളിൽ നടേണ്ട വിധങ്ങൾ, വീട്ടിൻ്റെ യോഗ്യമായ ഭാഗത്ത് നടേണ്ട രീതികൾ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നു. ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാലും. തുളസിയുടെ വേര് മുതൽ ഇല വരെ നല്ല ഔഷധമാണ്. ചർമ്മ രോഗങ്ങൾക്കും അത് മൂലമുള്ള മുടി കൊഴിച്ചിൽ മാറുവാനും നല്ല ഔഷധമാണ് തുളസിയില. ആയുർവേദ മരുന്നുകളിൽ മുഖ്യ ചേരുവകയാണ് തുളസി. ചെറിയ ജലദോഷ പനി വരുമ്പോൾ തുളസിയിലയും ചുക്കും കരിപ്പുകുട്ടിയും കുരുമുളകും ഇട്ട് കാപ്പി കുടിക്കുമ്പോൾ നല്ല രോഗശമനം ഉണ്ടാകുന്നു. മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും മുരിങ്ങയില വളരെ നല്ലതാണ്. മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും പുറമെ മറ്റ് നിരവധി ഔഷധ ഗുണങ്ങൾ മുരിങ്ങയിലയ്ക്കുണ്ട്. സാധാരണ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഇത്തരം ഔഷധ സസ്യങ്ങൾക്ക് വേണ്ടി പച്ചില മരുന്നുകൾ വിൽക്കുന്ന കടകളിലോ വീട്ടുപറമ്പിലോ അന്വേഷിച്ച് പോകണം. ചിലപ്പോൾ കിട്ടിയെന്നും വരും, ഇല്ലെന്നും വരും. നമ്മുടെ സമയവും നഷ്ടം. ഞാൻ വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ തന്നെ നട്ടുവളർത്തിയാൽ എന്ത് എളുപ്പം. മുടി കറക്കുവാനും അകാലനര മാറുവാനും മുടി കൊഴിച്ചിൽ മാറുവാനും വളരെ നല്ലതാണ്. മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും മാത്രമല്ല മറ്റ് നിരവധി ഗുണങ്ങൾ കരിവേപ്പിലയ്ക്കുണ്ട്. കണ്ണിനും വളരെ നല്ലതാണ്. വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയിരിക്കുന്നു. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റും കൂടിയാണ്. ചില ചർമ്മ രോഗങ്ങളുടെ ശമനത്തിന് ഇത് ഉപയോഗിക്കുന്നു. ചില സോപ്പുകളിലും ഇത് ഉപയോഗിച്ചു വരുന്നു. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു, സ്ഥല പരിമിതി ഉള്ളവർക്ക് ഗ്രോ ബാഗിലോ ചട്ടികളിലും ഇത്തരം ഔഷധ സസ്യങ്ങൾ വച്ചു പിടിപ്പിക്കാം. കറിവേപ്പില നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഔഷധ ചെടിയാണ്. നമ്മുടെ പാചകങ്ങളുടെ നിത്യ ഉപയോഗത്തിൽ കറിവേപ്പിലയ്ക്ക് മുഖ്യ സ്ഥാനമുണ്ട്. പാചകം തുടങ്ങുന്നത് തന്നെ കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന കറിവേപ്പിലയുടെ സുഗന്ധം പറയുവാൻ വാക്കുകൾ പോരാ. പാചകത്തിന് മുഖ്യ സ്ഥാനമുണ്ട് കറിവേപ്പിലയ്ക്ക്. ആയുർവേദത്തിൽ കറ്റാർവാഴയ്ക്ക് മുഖ്യ സ്ഥാനമുണ്ട്. ഇന്ന് സൗന്ദര്യവർദ്ധിത വസ്തുവായി കറ്റാർവാഴ ഉപയോഗിക്കുന്നു. വൈറ്റമിൻ എ, കാൽഷ്യം, സിങ്ക്
തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ ഉണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്. ഇത് നടുമ്പോൾ നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് നടുക. നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. നിരവധി രോഗശമനങ്ങൾക്ക് ഇത് ഉപയോഗിച്ചു വരുന്നു. നല്ല ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. മുരിങ്ങ ഇലയിൽ കാൽഷ്യം, അയൺ, സിങ്ക്, മഗ്നീഷ്യം മുതലായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. റിച്ച് ഫൈബറിൻ്റെ സാന്നിധ്യവും ഉണ്ട്. ഡയജഷന് വളരെ ഉത്തമം. ചില ചർമ്മ രോഗങ്ങൾക്ക് അരച്ചിട്ടാൽ നല്ല പ്രയോജനം ചെയ്യും. ആയുർവേദ മരുന്നുകളിൽ മുഖ്യ ചേരുവകയാണ് പനിക്കൂർക്ക. നിരവധി രോഗങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ് പനിക്കൂർക്ക അല്ലെങ്കിൽ നവരയില. താരൻ മാറുവാനും മുടിയുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ നല്ലത്. മുടിയുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മാത്രമല്ല, ജലദോഷപ്പനി വരുമ്പോൾ ഇതിൻ്റെ ഇല പറിച്ചിട്ട് ആവി പിടിക്കുന്നത് കൊള്ളാം. സാധാരണയായി ഇതിൻ്റെ തണ്ട് മുളപ്പിച്ചാണ് പൊടിപ്പിക്കുന്നത്. വലിയ പരിചരണങ്ങൾ ഇല്ലാതെ തന്നെ പൊടിപ്പിക്കുവാൻ സാധിക്കും. ആയുർവേദ കടകളിൽ വാങ്ങുന്ന എണ്ണയേക്കാൾ ശുദ്ധവും ഗുണമേന്മയുള്ള എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ കാച്ചിയെടുക്കുവാൻ സാധിക്കും. മുൻപൊക്കെ മുടി വളരാനും തലയിലെ ചാരണം പോകാനും മുടി പൊഴിച്ചിൽ മാറാനുള്ള എണ്ണ വീട്ടിൽ തന്നെ കാച്ചിയിരുന്നു. അങ്ങനെ ഔഷധ ചെടികൾ വച്ച് പിടിപ്പിച്ച് അന്യം നിന്നു പോകുന്ന പാരമ്പര്യം വീണ്ടും നമുക്ക് സംരക്ഷിക്കാം. നമ്മുടെ കൈവശമുള്ള തടി ഉപയോഗിച്ചോ പൈപ്പ് ആയാലും മതി. അതുപോലെ കൈവശമുള്ള എന്തായാലും മതിയാകും. വള്ളികൾ പടർത്തി വിടാൻ വേണ്ടി ഇതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വീടുകളിൽ കാണുമ്പോലെ കയറുകൊണ്ട് കെട്ടി അതിൽ പടർത്തി വിട്ടാലും മതിയാകും. ഇങ്ങനെ ചെയ്താൽ വള്ളികൾ കേടായിപ്പോകാതെ ഇരിക്കും. വളപ്രയോഗം ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. മൺമട്ടി ഉപയോഗിച്ച് പറിച്ച് മൂടുക. വേനൽക്കാലമാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ജലസേചനം നൽകണം. ചാണകപ്പൊടി ഇട്ടതിന് ശേഷം മൺമട്ടി ഉപയോഗിച്ച് മേൽമണ്ണ് പറിച്ച് മൂടുക. നമ്മൾ ഏത് കൃഷി ചെയ്താലും വളപ്രയോഗം ചെയ്തതിന് ശേഷം കുറച്ച് മണ്ണിട്ട് മൂടിയാൽ വളരെ നന്നായിരിക്കും. ഇത്തരത്തിലുള്ള പരിചരണം നൽകിയാൽ നല്ല വിളവ് നമുക്ക് ലഭിക്കും. വീഡിയോയിൽ കാണുമ്പോലെ കയറുകളിൽ വള്ളികൾ പരസ്പരം കുരുങ്ങിപ്പോകാതെ പിടിച്ച് കെട്ടുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും വേണ്ടി നമസ്കാരം. ഗുഡ് ബൈ.